ഇവിടെ കുറച്ച് ആൻസറിനുള്ള ചോദ്യം ഗിരിക്കടന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ള ആ ഒരു കോമഡി ആക്ടിങ് ഒക്കെ എവിടെയും മിസ്സായി. ഒരു ഏറ്റവും എന്നുള്ള ഒരാൾ പോസ്റ്റാണ്. അതിന് കാരണം താങ്കളുടെ റിയലിറ്റിയുള്ള ഇൻസിഡന്റ് ആണ്. ആശുപത്രി താങ്കളുടെ റിയലിറ്റി വന്നിട്ടില്ലേ സിനിമ അഭിനയത്തിന് ബാധിച്ചു തുടങ്ങിയ തരത്തിലുള്ള താങ്കളുടെ പോസ്റ്റുകൾ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എന്റെ കഥാപാത്രം അങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ട് ഇപ്പൊ വളരെ സീരിയസ് ആയിട്ട് ബിഹേവ് ചെയ്യേണ്ട ഒരു സ്ഥലത്ത് ഞാൻ വെറുതെ കിടന്ന് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. ആ കഥാപാത്രം എന്താ ആവശ്യപ്പെടുന്നു എന്നുള്ളതിനും ഞാൻ ബിഹേവ് ചെയ്ത പോലെ അതാ ചോദിച്ചാ അതെ അയാൾ ആരാണ്? അതെന്താ പറയാൻ പറ്റത്തെ? അതെന്താ അത്? അതെ അവിടെ ഇവിടെയൊക്കെ നടക്കുന്ന കാര്യത്തിന് ഞാൻ എന്തിനു ഉത്തരം പറയണം? എനിക്ക് അറിയാൻ പാടില്ലാത്ത ആരോ ഒരാൾ എവിടെ നിന്ന് എന്തോ പറഞ്ഞു പറഞ്ഞു ഇതിന് മുഴുവൻ ഉത്തരം പറയാൻ പറ്റും. കാരണം എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. ഇല്ല എനിക്ക്, ഞാൻ പറയുന്നത് ഞാൻ ഏത് കഥാപാത്രം ചെയ്യുമ്പോഴും ആ കഥാപാത്രം എന്ത് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്. ഇപ്പൊ നിങ്ങള് ഈ പവി കെയർടേക്കർ കാണുമ്പോ ഇയാൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അയാൾ എന്താണ് ഇതിൽ പോകും. ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ശരിക്കും പറഞ്ഞു ഞാൻ അടുത്ത കാലത്ത് അങ്ങനെ ഒരു ആടിത്തിമിർക്കുന്ന തമാശകൾ എനിക്ക് വന്നില്ല. എല്ലാത്തിനും ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു പിന്നെ അത് ബിഗ് സ്ക്രീനിൽ വന്നില്ല. കേശു വീടിന്റെ നാഥൻ അയാള് അയാളുടെ രീതിക്കുള്ള ഒരു ആട്ടവും കാര്യങ്ങളും ഉള്ളവരാണ്. ഇപ്പൊ വോയിസ് ഓഫ് സത്യനാഥന്റെ അയാള് ഈ ഫേസ് ചെയ്യുന്നത് പ്രസിഡന്റുമായുള്ള പ്രശ്നത്തിലാണ്. അപ്പൊ അതിന് ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് കൂടുതൽ അതൊരു കോമാളിത്തത്തിലേക്ക് പോകാൻ പറ്റാത്തൊരു അവസ്ഥകളുണ്ട്. ഇപ്പൊ ഈ ഫ്ലെക്സിബിൾ ആവുക എന്ന് പറയുന്ന ഒരു വിഷയം ഉണ്ടല്ലോ. ചില ക്യാരക്ടേഴ്സിന് നമ്മൾ ഒരുപാട് ഫ്ലെക്സിബിൾ ആവണ്ടല്ലോ. അയാൾക്ക് അയാളുടെ രീതികളുണ്ട്. അപ്പൊ ക്യാരക്ടറിനെ ബേസ് ചെയ്ത് ഞാൻ പോയിട്ടുള്ളൂ. എനിക്ക് പല പ്രശ്നങ്ങളും, ഇപ്പൊ എന്റെ പ്രശ്നങ്ങൾ ഇന്നേ തുടങ്ങിയൊന്നുമില്ല. ഞാൻ ഈ പൊട്ടിച്ചേൽപ്പിക്കുന്ന പടങ്ങൾ ചെയ്യുന്നതിനൊക്കെ എത്രയോ വർഷം മുമ്പ് എനിക്ക് പ്രശ്നമുണ്ട്. ഞാൻ സിനിമയിൽ വരുന്ന കാലം തുടങ്ങി ഞാൻ ഒറ്റ മുറിയുള്ള ഒരു വീട്ടിൽ നിന്ന് വന്ന ഒരാളാണ്. അന്ന് എനിക്ക് പ്രശ്നമുണ്ട്. അന്ന് ഞാൻ തമാശ ചെയ്യുന്നില്ല. എന്റെ ജോലിയിൽ ഞാൻ ആ കഥാപാത്രം എന്താ ആവശ്യപ്പെടുന്നു എന്നുള്ളത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഈ സിനിമ നിങ്ങൾ കാണുമോ? അതിന് അയാളോട് ചോദിക്കും. ഇപ്പൊ ഇയാള് ശരിയായോ എന്ന് ചോദിക്കും. മാറിയെന്ന് വേറാട്ട പോസ്റ്റാ എന്നെ പോസ്റ്റാക്കരുത്. ഇതിന്റെ ടീസർ കണ്ടപ്പോ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഓക്കെ, നമ്മുടെ ദിലീപേട്ട പഴയത്തിലേക്ക് തിരിച്ചു വന്നു. ഇത് പുള്ളിയുടെ കയ്യിൽ ഒതുങ്ങുന്ന സംഭവമാണ്. ഇത് ചിരിപ്പിക്കാൻ പുള്ളിയെ ഒബ്വിയസ്ലി പറ്റുന്ന ഒരു കാര്യമാണ്. ഇതിലാണെങ്കിൽ ടീസറും പിന്നീട് സോങ് ഇറങ്ങിയപ്പോ അത് കുറച്ചുകൂടെ കൺഫേം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. സോ ഇത്രയും നാൾ ചെയ്ത പടങ്ങളുടെ കോമഡി അല്ലെങ്കിൽ കഥാപാത്രങ്ങളിൽ നിന്ന് റെഫറൻസ് എടുത്തിട്ടാണോ ഭാവിയിലേക്ക് വന്നത്, അതോ ഇത്രയും നാൾ ചെയ്ത കോമഡിയിൽ നിന്നെല്ലാം മാറി പുതിയൊരു കഥാപാത്രമായിട്ടാണോ ഭാവിയിൽ? ഇത് പുതിയൊരാളല്ലേ, പവിത്ര പുതിയൊരാളാണ്. പഴയ രീതികളൊന്നുമല്ല. പക്ഷേ നമ്മളെ അഭിനയിക്കുമ്പോ കോമഡി എപ്പോഴും നമ്മുടെ മുമ്പിൽ വീഴുന്നത് പോലെ തന്നെയല്ലേ, അതുപോലെയുണ്ട്. പിന്നെ ഇതിൽ രസിപ്പിക്കാവുന്ന ഒരുപാട് സീക്വൻസുകളുണ്ട്. അത് നിങ്ങൾക്ക് രസം നിങ്ങൾക്ക് രസിക്കാൻ പറ്റട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. പിന്നെ നിങ്ങൾ എല്ലാവരോടും പറയും പുതിയ ആൾക്കാരോടൊക്കെ നമുക്ക് പറ്റിയ തമാശകളൊക്കെ ആയിട്ട് വരാൻ. നിങ്ങൾ എല്ലാരും ഭയങ്കര കമ്പനിയല്ലേ. അല്ല എന്തായാലും അല്ല, ദിലീപേട്ടൻ അങ്ങനെ സംസാരിക്കാറുണ്ടോ? ഇപ്പൊ ബേസിൽ ജോസഫ് അങ്ങനെ തുടങ്ങി ഈ കാലഘട്ടത്തില് എന്താണ് കോമഡി വർക്ക്ഔട്ട് ചെയ്യുന്ന കുറെ ഡയറക്ടേഴ്സ് ഉണ്ടല്ലോ. ഞാൻ എല്ലാവരും സംസാരിക്കാറുണ്ട്. അവ സംസാരിക്കുന്നില്ല. എല്ലാവരും അഭിനയത്തിലേക്ക് ഇറങ്ങിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റില്ല. അവരോട് സിനിമ വർക്ക്ഔട്ട് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്.